അസ്സലാമു അലൈക്കും. അപ്പൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞാനൊരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, ചെറുത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് മോനക്ക് സ്നേഗിയും പിന്നെ അതുപോലെ സെറിലാക്കൊക്കെ തീർന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ പറവൂർക്കാവിലൊക്കെ റിലയൻസ് ഉണ്ട്. റിലയൻസിൽ പോയിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചാൽ നല്ല ഓഫറുണ്ട് അവിടെ. സ്നേഗിക്കും മിക്ക സാധനങ്ങൾക്കും നല്ല ഓഫറാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നെടുത്താലും ഒന്ന് ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഇതിലൊക്കെ പിന്നെ നല്ലൊരു ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ വീടും നമ്മളെ വീടിൻ്റെ പരിസരവും ഒക്കെ എല്ലാവർക്കും ഒന്ന് കാണിക്കുകയും ചെയ്യാതിട്ട് അപ്പോൾ വീഡിയോ ഒന്ന് പിടിച്ച് ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീടിൻ്റെ കുറച്ച് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് യു സി കോളേജ്. അപ്പോൾ യു സി കോളേജിൻ്റെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പിന്നെ പോയാൽ മതി. അവിടെയാണ് റിലയൻസിൻ്റെ പിന്നെ ഒരു പിന്നെ റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ നേരത്തി ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം, അതുപോലെ തന്നെ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണും വേണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ചെയ്യരുത്. അപ്പോൾ നമ്മളെ യു സി ഏകദേശം നമ്മളെ യു സി കോളേജ് അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളൊക്കെ ഈ യു സി കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഭയങ്കര ബന്ധമാണ് യു സി കോളേജിനായിട്ട്, ഞങ്ങൾക്ക് ഭയങ്കര ബന്ധമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ പഠിക്കും എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ യു സി കോളേജ് കഴിഞ്ഞ് ഇത്തിരിയാണ് കഴിയുമ്പോൾ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തും. അപ്പോൾ പനിയൊക്കെ പിടിച്ചതിന് ശേഷം ഭയങ്കര ക്ഷീണവും കുഴക്കും ഒക്കെയാണ്, കൈയും കാലും കുഴച്ചിലൊക്കെ. കൊറോണ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ 5 ദിവസം കഴിഞ്ഞ് പനി മാറിയിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് കുറച്ച് പനിയൊക്കെ കുറഞ്ഞു. എല്ലാവർക്കും മനസ്സോട്ടോ, ഇത് മോനൊക്കെ വളരെ അവശതായിപ്പോയി, നന്നായിട്ട് പനി ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ പിന്നെ ഗുളിയൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ ഇപ്പോഴും എനിക്കൊന്നും എണീച്ച് നിൽക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ അത്രയും ഇതാണ്. അങ്ങനെ നമ്മൾ റിലയൻസിലെത്തി. റിലയൻസിൽ കണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, പിന്നെ ഓഫറിൽ ഇരിക്കണേ. അപ്പോൾ ഞങ്ങൾ ഈയൊരു സ്നേഗി ഈയൊരു മോഡലാണ് വാങ്ങിച്ചത്. അപ്പോൾ 360 രൂപ ഒരു ഇത്. അപ്പോൾ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു ഇതിന് 700 രൂപയാണ് കേട്ടോ. ആ ഒരു വൈറ്റ് കളറുള്ളത്, പിന്നെ ആ ബ്ലൂവിന് 1100 രൂപ 2 എണ്ണം. അപ്പോൾ 100 എണ്ണമൊക്കെ ഉണ്ട്, ഒരു പാക്കറ്റിൽ 100 എണ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ നമുക്ക് കൈകാര്യം ചെയ്യും. കുട്ടികൾക്കൊക്കെ ഇത് സ്നേഹി ഇല്ലെങ്കിൽ പറ്റൂല, കാരണം നമ്മളിങ്ങനെ നമ്മൾ നമസ്കരിക്കലും ഒക്കെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സ്നേഹിക്ക് ഉപയോഗിക്കലുണ്ട് കേട്ടോ. പ്രസവിച്ച മുതൽ നമ്മളിത് ഉപയോഗിക്കലുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം കൂടി ശരിയാവില്ല, അത് കാരണം സ്നേഹിക്ക് ഉപയോഗിക്കും. പിന്നെ അവിടെ നല്ല പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഓഫറുകളാണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മിക്കതും വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് ബ്രെഡും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ്, ബട്ടറ് അങ്ങനെ ചിപ്പ് കുട്ടനൊക്കെ പെട്ടെന്ന് വേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ പിന്നെ വേഗം അവിടുന്ന് ഞങ്ങൾ പോന്നു. അവിടുന്ന് പോന്നതിന് ശേഷം പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ കരിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഭയങ്കര ക്ഷീണം. എന്താ പറയുക, കരിക്ക് നമുക്ക് കുടിക്കാൻ തോന്നും. സാധാരണ ഞാനൊന്നും അങ്ങനെ കരിക്ക് കുടിക്കാത്ത ആളാണ്. ഇത് മോനൊക്കെ നല്ല ഉറക്കമാണ്, കരിക്ക് കുടിക്കാത്ത ആളാണ്. പക്ഷേ എനിക്ക് കരിക്ക് കണ്ടപ്പോൾ കുടിക്കാൻ തോന്നുന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ രാത്രി സിമ്പിളായിട്ട് ഒരു സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞു കുട്ടികൾക്ക്. ഞാൻ കഞ്ഞിയാണ് കേട്ടോ കുടിക്കണത്, കാരണം കഞ്ഞി കുടിക്കുമ്പോഴാണ് നമുക്ക് എന്താ ഒരു ഇത് കിട്ടണേ, ഒരു എന്താ എണീച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു രീതി. പിന്നെ ഛർദ്ദിക്കാൻ വരികയാണ്, ഭക്ഷണം കഴിക്കാൻ തോന്നണില്ല. അപ്പം നമ്മൾ കഞ്ഞിയാണാകുമ്പോൾ ഒറ്റ മുക്കി കുടിക്കൽ, വേണോ വേണ്ടതെന്നൊന്നും അറിയാണ്ട് അവർ കുടി കുടിക്കാലോ എഴുതിയിട്ട് അങ്ങനെ കുടിച്ചു. പിന്നെ കുട്ടികൾക്കത് പോരല്ലോ, അപ്പോൾ അവർക്ക് സാൻഡ്വിച്ച് മതി എന്നും പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് ബ്രെഡ് ആയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ കുറച്ച് സവാളയും തക്കാളിയും ഒക്കെ അരിഞ്ഞു, മല്ലിയില അരിയാണ്. മല്ലിയിലൊക്കെ ഇടുമ്പോൾ സാൻഡ്വിച്ചിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ വഴറ്റിയിട്ട് അത് നമ്മളെല്ലാം നമ്മളെ ഉള്ളിലേക്ക് പോയി. ഇലക്കറികളാണല്ലോ, മല്ലിയിലൊക്കെ നല്ല പോഷക കണ്ണിനൊക്കെ നല്ല ഇതാണ്. അപ്പോൾ ഞാൻ കണ്ടമാനിടും, ഞാൻ എന്ത് ഭക്ഷണ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഇലക്കറികളിടും. കാരണം അല്ലാതെ ഇലക്കറികൾ ആരും കഴിക്കാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ കുറച്ച് മയോണൈസ് അരിച്ചിട്ടുണ്ട്,
മുട്ടയും ഒരു മുട്ടയും പിന്നെ കുറച്ച് ഓയിൽ ഓയിൽ നമുക്ക് തിക്കിനൻസ് അനുസരിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു നുള്ള് പഞ്ചസാര, ഉപ്പ്, ഒരു കുറച്ച് വിനിഗർ, ഒരു നുള്ള് പിന്നെ കുരുമുളക് പൊടിയൊക്കെ അടിച്ച് ഇട്ടിട്ടുള്ള ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കാരണം ഡീറ്റെയിൽ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ പുഴുങ്ങിയ മുട്ട, പിന്നെ പുഴുങ്ങിയ മുട്ടയും ഒക്കെ കൂടി വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. അപ്പം നമ്മളെ പിന്നെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ട്, അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് അരിഞ്ഞ ഉള്ളിയും പിന്നെ തക്കാളിയും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് ഒന്ന് നന്നായിട്ട് കുഴമ്പി തിരുമ്മി കൊടുത്തിട്ട്, ആ തിരുമ്മുമ്പോൾ എന്താ അറിയുക, നമുക്ക് അതിൻ്റെ എല്ലാ ഒരു പുളിയും എല്ലാം ഒരു നല്ല ബാലൻസ് കിട്ടുട്ടോ. അപ്പോൾ നമുക്കത് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വേറെ വേറെ കിടക്കും. അതിന് ശേഷം നമ്മൾ പുഴുങ്ങി മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. മുട്ട പുഴുങ്ങിയിട്ട് അത് കുഞ്ഞു 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 പീസാക്കിയിട്ട് ഈ ഒരു പിന്നെ മിക്സിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത്, ഈ ഉള്ളിയൊക്കെ നമ്മൾ കൈകൊണ്ട് ആക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്ത്, അതിന് ശേഷം പിന്നെ നമ്മൾ മയോണൈസ് ചേർക്കണം അതിൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൈകൊണ്ട് കയ്യെ നന്നായിട്ട് മിക്സാക്കി മുട്ടതാക്കിയിട്ട് പിന്നെയാണ് മയോണൈസ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മയോണൈസ് ആയിക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സാക്കി കുട്ടികൾക്ക്, മയോണൈസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അത് എങ്ങനെ രീതിയിലാണെങ്കിലും, ഇവിടെ ചിപ്പു അതുപോലെ ചില്ലു കഴിച്ചിരുന്നില്ല കേട്ടോ, അപ്പോൾ നല്ല ഓണം തുടങ്ങിയിട്ടുണ്ട്. അവൾ ആദ്യം അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇവിടെ എൻ്റെ മറ്റുള്ള മക്കളൊക്കെ പിന്നെ മൂത്താളും രണ്ടാമത്തെ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മയോണൈസ് ഒഴിച്ചിട്ട്. അപ്പോൾ അതങ്ങനെ ബ്രെഡിൻ്റെ ബ്രെഡ് വെച്ചതിന് ശേഷം അതിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുത്ത്. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറിനൊക്കെ കുറച്ച് മടിയാല് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നേരൊക്കെ വരികയാണെങ്കിൽ ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എൻ്റെ മുകളിൽ ഒരു വേറൊരു ബ്രെഡ് കമത്തിയതിന് ശേഷം പിന്നെ ഞാൻ നമ്മൾ ടോസ്റ്റ് മറ്റേ ടോസ്റ്ററിൽ നിന്ന് നമ്മളെ മേക്കിങ് പിന്നെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുത്ത്, അതിലേക്ക് വെച്ച് കൊടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഈ ഒരു ഇത് കുറേ നാളായി, ഞാൻ ഒരു എട്ട് വർഷത്തോടെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ റിലയൻസിൽ നിന്ന് തന്നെ അല്ല ഒബ്രോമാളിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ, അത് ഒരു ഓഫറിൽ മേടിച്ചാണ് അന്ന്. പിന്നെ ഒരു എട്ടൊമ്പത് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇത് ഞാൻ വാങ്ങിച്ചത്. ഇതുവരെ അതിനൊരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ ഇടയ്ക്കിടക്കൊക്കെ എടുക്കുള്ളൂ, ഇടക്ക് പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇടക്ക് എടുക്കുള്ളൂ. ഇപ്പോൾ രണ്ടാമത്തും ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ്. നല്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതിനൊന്നും അത്രയ്ക്ക് വിലയൊന്നുമില്ല. ഇപ്പോൾ ഈ ഒന്നാമത് ഈ ഓഫറിലുള്ള സമയത്തൊക്കെ ലുലുമാളിലൊക്കെ ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിനൊക്കെ വളരെ ചീപ്പായിട്ടുള്ള വില ആയിരിക്കും. പക്ഷേ നമുക്കിങ്ങനെ കുട്ടികൾ ഹോസ്റ്റലിൽ താമസിക്കുക, അതേപോലെ ഇനിയിപ്പോലെ എവിടെയെങ്കിലും ടൂറ് പോകുമ്പോഴൊക്കെ ഇത് കൊണ്ടുപോവുകയൊക്കെ ആണെങ്കിൽ ഒരു നേരത്തെ ഫുഡൊക്കെ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് കൊണ്ടൊക്കെ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പെട്ടെന്ന്. അതേമാതിരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും രാത്രി ഡിന്നറിനൊക്കെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഈ ഒരു സാൻഡ്വിച്ചൊക്കെ ഉണ്ടെങ്കിൽ ഈ സാൻഡ്വിച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പിന്നെ നമുക്ക് വേറൊരു ഫുഡ് നോക്കേണ്ട കാര്യമില്ല. അത് നല്ലൊരു സ്മെല്ലും ഒക്കെയാണ് ഇതിൽ പിന്നെ നമ്മൾ മേക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ. അടിപൊളി അടിപൊളി, നമുക്ക് കഴിക്കാൻ തോന്നും. ഏത് കഴിക്കാത്തവർക്കും കഴിക്കാൻ തോന്നും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അപ്പോൾ നമ്മൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് കേട്ടോ. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും